ലൈഫില് എന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നില്ലേ, അങ്ങനെ ആവാൻ കാരണം എൻ്റെ പാരൻസ് ആണ്. കാരണം എന്താ അറിയോ, ഞാനൊരു പ്രീമച്ചുവർ ബേബി ആയിരുന്നു. അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം കേട്ടാ, ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റാണ്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നമ്മളെ ലൈഫിലെ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, ഉണ്ടാവൂലേ. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വലിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നല്ല, അല്ലല്ലോ. ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാണ് ലൈഫിൽ വിജയം ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ ഒരു കോളേജ് കാലം അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളിപ്പം വളരെ സില്ലിയായിട്ട് തള്ളി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരിക്കും അല്ലേ. ആ ജസ്റ്റ് പഠിക്കണം, ഒന്ന് എക്സാമിൽ എങ്ങനെ എന്താവണം, പാ ജസ്റ്റ് പാസ്. അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമെന്ന് ഞാൻ പറയണത് എന്നറിയോ, ജസ്റ്റ് പാസ് എന്നുള്ളത് ആവരുത് നമ്മുടെ ലക്ഷ്യം. ഫുൾ മാർക്ക് നേടാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നല്ല മാർക്ക് നേടിക്കൊണ്ട് പാസ്സാവുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പഠിക്കുക. പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ഇപ്പം എൻ്റെ ചില ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പരീക്ഷയുടെ തലേന്ന് പഠിച്ച ഒരു പ്രശ്നം എന്താ അറിയോ, പഠിച്ചത് കൂടി മറക്കും. അത് ശരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനായിട്ട് ഉണ്ടാവും, ഉണ്ടാവൂലേ. നമ്മുടെ ഇഷ്ടത്തിനാണോ ചാപ്റ്റേഴ്സ് ഉണ്ടാവുക? ഇപ്പം നമ്മളൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയിലെ ഹെഡാണെന്നുണ്ടെങ്കിൽ ഒരു പേജ് രണ്ട് പേജൊക്കെ പഠിക്കാൻ കൊടുക്കുള്ളൂ അല്ലേ. പഠിക്കാനേ കൊടുക്കൂല. അപ്പൊ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും ഭാവി മുഖ്യം പിഗിലെന്ന് പറയും. ടീച്ചറിനെ കുട്ടികളും രക്ഷിതാക്കളും ചെവി പിടിച്ചിറക്കുകയും ചെയ്യും. അപ്പൊ പഠിക്കാൻ കൊടുക്കണ്ടെന്നല്ല. നമ്മുടെ നിങ്ങളെ ഈ കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? കാരണം എന്താ? വൈബാണ്. നമ്മളെ നമ്മളായിട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ, സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനും അവരിൽ ഒരാളായിട്ട് അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ വലിയ ക്വാളിഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ ക്വാളിഫൈഡ് ആയിട്ടൊന്നും കാര്യമില്ല, മനുഷ്യനാവുക എന്നുള്ളതാ എല്ലാവരുടെയും ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്കെ, ഇപ്പം കുറേ AI ടൂൾസുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാറുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഏതെങ്കിലും പുതിയൊരു AI ടൂളിൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞേ, എന്നാ ഞാൻ പറയട്ടെ. ഇപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. പഠിച്ചോ? നന്നായിട്ട് പഠിച്ചോ? കാരണം നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇന്ന് ഫ്യൂച്ചറിൽ നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. കാരണം ഇന്ന് AI നമ്മുടെ സൊസൈറ്റീനെ AI കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഇപ്പം ChatGPT എന്ന് പറയുന്ന ഒരു AI ടൂളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ChatGPT OpenAI എന്ന് പറയുന്ന ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂളാണ് ChatGPT. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയണേന്നല്ലേ. ചിന്തിക്കണ്ട അങ്ങനെ. ആ ഉണ്ടല്ലേ. താങ്ക് യു. ആ അതെന്താണെന്നറിയോ, ഞാനത് പറയാനൊരു കാരണമുണ്ട്. ChatGPT എന്ന് പറയുന്ന AI ടൂള്, അതുപോലെ Bard AI, ഗൂഗിളിൻ്റെ ഒരു ടൂളാണ് Bard AI. ഇതൊക്കെ നമ്മൾ എന്തൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്തൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് ഒരുപാട് ആൻസറുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനടക്കമുള്ള പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ AI ടൂളുകളുടെ ഒരു ഉപയോഗം എന്താണെന്നറിയോ, അതായത് ഇത് ഇത്തരം ടൂളുകൾ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീനെ വരെ, ഭാവിയിൽ നമ്മുടെ ലോകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരെ കീഴടക്കാൻ AIനെ കൊണ്ട് സാധിക്കും.
ഇതിപ്പോ ഒരു പുതിയൊരു AI ഇൻഫ്ലുവൻസർ നമ്മുടെ ഇന്ത്യയിലുണ്ട്, നയന എന്നോ ലൈല എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇൻസ്റ്റഗ്രാമില് 500,000+ എങ്ങാനും ഫോളോവേഴ്സ് ഉള്ള ഒരു ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്ലുവൻസർ ആണ്. അപ്പം വല്ലതും കേക്കണുണ്ടോ? ഞാനിപ്പോ ആരോട് പറയണേ? നിങ്ങളോടാണ്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്, വെറുതെ പറയണല്ല. ഈ AI ടൂളുകള്, സൗദി അറേബ്യ സിറ്റിസൺഷിപ്പ് കൊടുത്ത ഒരു AI ടൂൾ, ഒരു AI, ഒരു റോബോട്ട് ഉണ്ട്. ആരാന്നറിയോ? അത് അറിയോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു റോബോട്ടിനെ പറ്റി? അങ്ങനെ ഒരു റോബോട്ട് ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ട്. സോഫിയ എന്നാണ് ആ റോബോട്ടിന്റെ പേര്. സോഫിയ കേട്ടിട്ടില്ലേ? അപ്പം ഇത്തരം AI ടൂളുകൾ വരുന്ന കാലത്ത് സാമർഥ്യത്തോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയണില്ല കുത്തിയിരുന്ന് പുസ്തകം വായിച്ച് പഠിക്കണം, കോളേജിന്റെ വൈബ് കളയണം, ഒന്നും ഞാൻ പറയണില്ല. നമ്മൾ ഈ എക്സാമിന് അത്യാവശ്യം പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങി, ഒരു ജോലി വാങ്ങി. അപ്പം നിങ്ങൾ ഗേൾസ് കോളേജ് അല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇമ്മാനോട് പറയണ്ടേ? ഇപ്പാനോട് പറയണ്ടേ? ബാക്കൊരു 200 രൂപയോ ഒരു 300 രൂപയോ? എന്തിനാ? എന്തിനാ ചോദിക്കൂലേ? ആ ലിപ്സ്റ്റിക്ക് വാങ്ങാനാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തിനാ ചോദിക്കൂലേ? നമ്മളെ കാലിന്റെ മേലെ ഒരു വയറ് പറഞ്ഞ സാധനം ഉണ്ട്, ഇപ്പൊ അത് ഓലല്ലേ നടക്കണത് അല്ലേ? അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ഒരു ജോലി ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ജോലി ആയിട്ട് നമുക്ക് കിട്ടുന്ന സാലറിന്ന് സാധനം വാങ്ങിയാലുണ്ടല്ലോ, അത് നമ്മക്ക് അതിൻ്റെ ഒരു വൈബുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം. നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം എന്താ അറിയോ, അങ്ങനെ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസിന് അത് വലിയൊരു എന്താ പ്രൗഡാണ്. കാരണം അവർ നമുക്ക് തന്ന വിദ്യാഭ്യാസത്തിന്, അവർ നമുക്ക് തന്ന കെയറിന് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഒരു ജോബാവുക, അവരെ കെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ ആഗ്രഹം? പഠിച്ചൊരു ജോലി ആവണോ അതോ കല്യാണം കഴിച്ച് വേണം പോണോ? വാവ്, നൈസ്. പഠിച്ചൊരു ജോലിയായി നല്ല രീതിയിൽ നമ്മളെല്ലാവരും എന്താണ് ഒരു പട്ടങ്ങളെ പോലെയാണല്ലേ, കൈറ്റ് കണ്ടിട്ടില്ലേ, നല്ല രസമല്ലേ പറന്നു പോണത് കാണാന്. അതിൻ്റെ നൂല് വലിച്ചു പിടിച്ചാൽ എന്താ ഉണ്ടാവുക? പൊട്ടും. അതാണ് നമ്മള് വീട്ട്, നമ്മളൊരു പട്ടാണെന്ന് സങ്കല്പിച്ചാല് നമ്മളാകുന്ന പട്ടത്തിനെ പറത്തി വിടുന്ന, പറക്കാൻ സഹായിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകരും നമ്മുടെ രക്ഷിതാക്കളും. അവരെ നമ്മൾ റെക്സ്പെക്റ്റ് ചെയ്യുക, അവരെ നമ്മൾ പരിഗണിക്കുക, അവരുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക. എൻ്റെ ലൈഫില് എന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നില്ലേ, അങ്ങനെ ആവാൻ കാരണം എൻ്റെ പാരൻസാണ്. കാരണം എന്താ അറിയോ, ഞാനൊരു പ്രീമച്യൂർഡ് ബേബിയായിരുന്നു. ഞാൻ ഈ പറയുന്നത് മൊത്തം എൻ്റെ എക്സ്പീരിയൻസാ. ഞാനൊരു 6 മാസത്തിൽ ജനിച്ച കുട്ടിയാണ്, തികയാതെ പ്രസവിച്ച കുട്ടി എന്നൊക്കെ പറയും. എൻ്റെ ഉമ്മക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടായി, അങ്ങനെ എന്നെ 6 മാസത്തിൽ പുറത്തെടുത്തു. വെറും 100 ഉണ്ടായിരുന്ന ഞാൻ പിന്നെ 900 ഗ്രാമിലേക്ക് എൻ്റെ വെയിറ്റ് മാറി. എന്നെ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. NICU കിടത്തി ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തപ്പോൾ എൻ്റെ പാരൻസിന് ഇപ്പം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? അവർക്ക് ഞാൻ കൊടുക്കുന്നത്, അവർക്ക് എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ, ഞാൻ അവർ കൊടുക്കുന്ന, അവരെനിക്ക് വേണ്ടി ചെലവാക്കുന്ന സമയത്തിനും അവരുടെ അധ്വാനത്തിനും എനിക്ക് കൊടുക്കാൻ പറ്റിയ പ്രതിഫലം എന്ന് പറയുന്നത് എൻ്റെ അച്ചീവ്മെൻറ്റ്സാണ്. നിങ്ങളിവിടെ ഫീ കൊടുത്ത് പഠിക്കല്ലേ, കൊടുക്കോ പാരൻസിന് അച്ചീവ്മെന്റ്സ്? നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങൾ അവരുടെ സ്റ്റുഡൻസ് ആണെന്ന് പ്രൗഡോടുകൂടി പറയാനുള്ള ഒരു അവസരം, ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കൂലേ? അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരത് കൊടുക്കണം. അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം കേട്ടോ, ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഇൻ്റർവ്യൂന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റാണ്, അതുപോലെ കറണ്ട് അഫേഴ്സ് മസ്റ്റാണ്. ഇപ്പം സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. ബോറടിച്ചില്ലേ? അപ്പം ഞാന് കൂടുതലും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ചളിപ്പിക്കണില്ല, ഒരു പാട്ട് പാടാം.
വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വാ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924009644510 അലങ്കാന സമീപം, സിവി റോഡ്, പൊന്നാനി.